ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ പെയിൻറ് പണികളൊക്കെ കഴിഞ്ഞു. ഇനി മൊത്തത്തിലൊരു ക്ലീനിങ് അതായത് ഒതുക്കി വെക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏതാണ്ട് പെയിൻറ്റിൻ്റെ ഒക്കെ ഇത് അടിച്ചതിന് ശേഷമുള്ള ഞങ്ങളുടെ വീടിൻ്റെ ആ രൂപം നല്ല ഭംഗിയല്ലേ. ഇത് ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെയാണിത്. ഇത് ടെക്സ്റ്റർ പൊട്ടിയിട്ടും കണ്ടാണിത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്റ്റർ പൊട്ടി, അതായത് സിമെൻറ്റിൻ്റെ വാർക്ക് തന്നെയാണിത്. വൈറ്റ് സിമെൻറ്റൊക്കെ അതല്ല, ഈ വാൾപുട്ടിൻ്റെയൊക്കെ പോലെ തന്നെ അങ്ങനെ ഒരു സാധനം തന്നെയാണ് ടെക്സ്റ്റർ പൊട്ടി. അപ്പോൾ നമ്മളിതാ ഈ വാതിന് കണക്കാക്കിയുള്ളൊരു അളവിലാണിത് ചെയ്യണത്. എന്നിരുന്നാൽ അതിൻ്റെ മുകളിൽ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ റോളർ കൊണ്ട് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുക. ഇതുപോലത്തെ അതായത് മണ്ണ് പഴയ കാലത്ത് മണ്ണ് തേച്ച ഡിസൈനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡിസൈൻ മതി എന്ന് പറഞ്ഞു കണ്ടാണ്, കാരണം ഈ പുറത്ത് എപ്പോഴും നമ്മൾ ചുമരുമ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചളി വരികയാണ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ കൊടുത്താൽ അതാണ് ആ ഒരു കളറിൽ ഡിസൈൻ കൊടുത്താൽ പിന്നെ മണ്ണറിയില്ലല്ലോ. കാരണം ഈ പ്രായ ആൾക്കാരും ഒക്കെ കയറുമ്പോഴൊക്കെ അവർ ചുമരുമ്പോൾ പിടിക്കുമ്പോഴേ എന്നും നമുക്ക് പെയിൻ്റ് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഒരു ഈ കളറിൽ കൊടുത്തത് കേട്ടോ, ഒരു ഗോൾഡൻ്റെ ചെമ്പിൻ്റെ ഒക്കെ ഒരു കളറായിട്ട്. അപ്പോൾ മണ്ണ് തേച്ചാൽ എങ്ങനെയാണോ ആ ഒരു രൂപത്തിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. ഇത് ഒന്നും മൂർച്ചതിന് ഇങ്ങനെ ഒരു ഒര ഉണ്ടാവും, ആ ഒരം കുറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തേച്ച് കണ്ട് അതിൻ്റെ മൂർച്ചത് കുറക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ മറ്റേ പെയിൻറ് കൊടുക്കുന്നത്, അതായത് ടച്ച് ചെയ്യണത്. മൊത്തം അങ്ങനെ ബ്ലാക്ക് കൊടുത്തു. ഇവിടെയൊക്കെ അടിച്ചും കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. അപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലേക്കൾ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കളറിൽ കൊടുത്തു. അതെന്നാൽ റോളർ കൊണ്ട് വല്ലതും ഒന്ന് സ്ക്രോൾ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ഇവർക്ക് പല ഇതും അറിയാം, പക്ഷെ നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞു കൂടെ കൊടുത്തതാണ്. വേണ്ട, നമുക്ക് കൈ എത്തുന്നിടത്തൊക്കെ നമ്മൾ ഈ ഒരു ഇത് കൊടുത്തേക്കാണ് ഈ ഡിസൈന്. കാരണം ഈ പുറത്തുനിന്ന് ആൾക്കാർ കയറുമ്പോഴേ ആ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴൊക്കെ ചുമര് പിടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ആൾ ഇതേ രൂപത്തിലായിരുന്നു, പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് സകലതും വലിച്ചിട്ട് ഇതേ രൂപത്തിലായിരുന്നു. ആ റൂം ക്ലീൻ ചെയ്തു, അത് പെയിൻ്റ് അടിച്ചു, ക്ലീൻ ചെയ്തിട്ടില്ല, പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുള്ളൂ. ഇത് മകൻ്റെ റൂം. ഇപ്പോൾ ഇവിടെ അവർ പെയിൻ്റ് അടിക്കൽ തുടങ്ങി. കാരണം തനി വെള്ളയല്ല, ഒരു പച്ച കൂടെ ഒരു ക്രീം കളറായും കൊണ്ട് പച്ചയല്ല, അതേപോലെ ശേഷം ഒരു ലൈറ്റ് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹാളിൽ. ഇത് മാസ്റ്റർ ബെഡ്റൂം, ഇവിടെ പച്ചയുടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലെ വീഡിയോസുകളാണ്. കിടക്കയുടെ രൂപം കണ്ടില്ലേ, ഇതൊക്കെ ക്ലീനായി കിട്ടിയാൽ പോയേക്കും. ഇത് ഹാളിൻ്റെ ഒരു ഭാഗം ചുമർ, അതായത് കോടിമൊക്കെ കയറുന്നതിൻ്റെ ആ ഒരു ചുമരാണിത്. അത് ഡിസൈൻ ചെയ്യുകയാണ് ആദ്യം. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു, അതായത് അത് നമ്മൾ ഈ വീതി കുറഞ്ഞ മാസ്ക് ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ഡിസൈനിൽ ഒട്ടിച്ചു. അവർ ഏത് ഡിസൈനും പറഞ്ഞ് നമ്മൾ ഡിസൈൻ കാണിച്ചു കൊടുത്തു, ഡിസൈൻ മതി പറഞ്ഞുകൊണ്ട് അതാണ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ പെയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ ഉണങ്ങിയതിന് ശേഷം ആ മാസ്കിൻ ടേപ്പ് പതുക്കെ അത് വലിച്ചെടുത്തിട്ട് പെയിൻറ് പോയെടുത്ത് പിന്നെ അവരാ വെള്ള പെയിൻറ് കൊടുത്തു. ഈ വെള്ള പെയിൻറ്റിന് പകരം പല കളറും കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ സിൽവർ കളർ കൊടുക്കലുണ്ട്, ഗോൾഡൻ കളർ കൊടുക്കലുണ്ട്, എല്ലാം കൊടുക്കലുണ്ട്. നമ്മൾ പിന്നെ വെള്ള തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല.
എൻ്റെ ആ പൊട്ടിച്ച ശരിക്ക് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ മാസ്കിൻ ടൈപ്പ് പൊട്ടിക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല. ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഡിസൈനുകളൊക്കെ ചുമരം കൊടുക്കുമ്പോൾ ഭംഗിയുണ്ട് പെരക്ക്. അവിടെ തന്നെ ചുമര് അത് ഡാർക്ക് കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുമ കോണിമ കൂടെ കയറി പോകുമ്പോഴൊക്കെ അതിമ്മ പിടിച്ചിട്ടാണ് പോണത്, ചുമരമ പിടിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അതും തന്നെ ചളിയും പൊടിയൊന്നും അറിയാത്ത രൂപത്തിലെ പെയിൻറ്റിങ്, നമ്മൾ കൈ എത്ര ദൂരത്ത് മാത്രം ഇങ്ങനെ ഈ കളർ കൊടുത്തിട്ട് ഡിസൈൻ കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. കോണി മൊത്തം കൊടുത്തിട്ടില്ല, ഈ ഒരു സൈഡ് മാത്രം. കാരണം ഈ ഒരു സൈഡിൽ കയറുമ്പോഴാണ് മാത്രം ആ വലത് ഭാഗം കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഒന്ന് ആ ഒരു ഡിസൈന് കൊടുത്തു. ഇത് മകൻ്റെ ചെക്കൻ്റെ, അതായത് കല്യാണ ചെക്കൻ്റെ റൂമാണ്. നമുക്ക് കല്യാണം ഉണ്ട്, മോനെ കല്യാണമുണ്ട്. നവംബർ 19 കല്യാണം. അപ്പോൾ അവൻ്റെ റൂമിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം അവനിങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കുക ചെയ്തു കേട്ടോ, ഒരു ഭാഗത്ത് മാത്രം. കാരണം അതൊരു ഇളം മഞ്ഞ കളറാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ചേർന്ന ഒരു വാൾപേപ്പറാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിരുന്നു, കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൊത്തത്തിലൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണണം. എന്താ വെച്ചാൽ പറയാനുള്ളത്, സ്കിപ്പ് അടിക്കാതെ പോവുക, മൊത്തത്തിലൊന്ന് കാണുക. കഴിവതും മൊത്തം കാണാൻ നോക്കുക കേട്ടോ. വീടിൻ്റെ പെയിൻറ്റുകളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ഉൾപ്പെടുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ഈ പെയിൻ്റ് അടിക്കാർ നല്ല പെയിൻ്റ് അടിക്കാർ കേട്ടോ, നല്ല എന്താ പറയുക, കുറഞ്ഞ റേറ്റിൽ അവർ ചെയ്തു തരും. വേണ്ടവരൊന്ന് അറിയിക്കുക. നല്ല നല്ല പെയിൻ്റാകും, അത് കുറഞ്ഞ ചിലവുള്ളൂ. നമുക്ക് ഇത്രയും വലിയ വീട് തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാൻ കുറഞ്ഞ പൈസ നമുക്ക് വന്നിട്ടുള്ളൂ. പെയിൻ്റ് നമ്മൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വേറെയും കുറേ പേര് നമ്മൾ സമീപിച്ചിരുന്നു, അവർക്കൊക്കെ ഭയങ്കര റേറ്റ് വന്നു. പക്ഷേ ഇവർ കുറഞ്ഞ റേറ്റിനെ നമ്മൾ ചെയ്തിരുന്നത്. അവർക്ക് പല ഡിസൈനുകളും ചെയ്യാനറിയാം. അതാ നമ്മുടെ വീട് മൊത്തം എല്ലാം ഏതാണ്ട് ക്ലീനാക്കിയതിന് ശേഷം എടുത്ത വീഡിയോസുകളാണ്. ഇനി മൊത്തത്തിലൊന്ന് ഒതുക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കല്യാണമാകുമ്പോഴേക്കും ഒന്ന് ഒതുക്കി വെക്കണം. അല്ലാത്ത പണികൾ ഏതാണ്ട് തീർന്നു. നമ്മൾ ഹാള് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മളെ ഹാളാണിത്. ഇത് ഉമ്മൻ്റെ റൂം, ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ റൂമാണ്. അവിടെ നിന്ന് തന്നെ ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വയസ്സായ ആൾക്കാരല്ലേ, അവർക്ക് അധികം ലൈറ്റുകളൊന്നും ഇഷ്ടമുണ്ടാവില്ല. എന്തെങ്കിലും പൊതുവേ ഞങ്ങൾ എല്ലാ റൂമിലും ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ പിന്നെ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, കുറഞ്ഞ ലൈറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. എഴുതാനും പഠിക്കാനും വായിക്കാനും ഒന്നും ഇരിക്കില്ലല്ലോ കുട്ടികൾ, അതൊക്കെ ഹാളിലല്ലേ ഇരിക്കുള്ളൂ. ഇത് ഓഫീസ് റൂം, അതായത് രണ്ടാമത്തെ മോൻ്റെ ഓഫീസ് റൂമായിട്ട് ഇനി. പക്ഷേ അവൻ്റെ പവതിൽ കിടക്കല് അവൻ്റെ റൂമാണ് ഇത്. അതൊരു നീല, ഈ ലൈറ്റ് നീലല്ല, അതും ഡാർക്ക് ഒരു നീലയും കൊണ്ടാണ്. ഇത് ചുമരും മുകളില് കോണിൻ്റെ ചുമരാണ്. അതും ഈ ഹാളൊക്കെ ഒരുപോലെ ഒരേ നിറം തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കുട്ടികളെ റൂം, അതും ഇരണ്ട കളർ തന്നെ കൊടുത്തിട്ടുള്ളത്. അതും ഹാളത്തെ ആ ഡിസൈൻ ചെയ്ത ചുമരിൻ്റെ കളറും ഒന്നാണ്, ഒരേ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ ഡാർക്ക് കളറാക്കി കൊടുത്തേക്കാണ്. ഹാളുകളിൽ മാത്രമാണ് ലൈറ്റ് കളറാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ലിവിങ് റൂമിലും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എല്ലാം അവിടെ വേണ്ട എന്ന് വെച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ബൈ.